അങ്കണവാടി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കേരള കോൺഗ്രസിന്റെ പങ്ക് വിലപ്പെട്ടതാണെന്നും പരിഗണനയിലുള്ള തുരങ്കപാതയ്ക്ക് ആദ്യം പണം വകയിരുത്തിയത് കെ എം മാണിയാണെന്നും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി എം ജോസഫ്. മുക്കത്ത് നടന്ന കേരള കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിലെ പാലയാണ് തിരുവമ്പാടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലബാറിൽ കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് കേരള കോൺഗ്രസ് മുക്കത്ത് നേതൃസംഗമം സംഘടിപ്പിച്ചത്. തിരുവമ്പാടി എന്നും കേരള കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമാണെന്നും മണ്ഡലത്തിൽ ഇപ്പോഴുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് ടി എം ജോസഫ് പറഞ്ഞു. മലബാറിലെ പാലയാണ് തിരുവമ്പാടി മണ്ഡലമെന്നും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2013 ബജറ്റിൽ കെ എം മാണി 2 കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി കാരണം, കെ എം മാണി കാരണം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി, എൻ്റെ നാട്ടിൽ ഇന്ന റോഡ് കിട്ടി, ഞങ്ങളുടെ അങ്ങോട്ടുള്ള വൈദ്യുതി അത് അദ്ദേഹത്തിൻ്റെ വെളിച്ചുവെപ്പുള്ള കാലത്താണ് വന്നത്. ഇങ്ങോട്ടുള്ള റോഡുകളിലൂടെ ഇവിടുത്തെ ബസ് സർവീസുകൾ അത് മാണി സാറിൻ്റെ കാലത്ത് കെ എം മാണി ഇടപെട്ടത് കൊണ്ടാണ് നടന്നത്. മുക്കത്തെ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യത്തില് ഒക്കെ കെ എം മാണി സാറിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. ഇവിടെ വികസനത്തിലൂന്നി സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട വികസനോന്മുഖമാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. മുക്കം വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങിൽ നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് മാത്യു ചെമ്പോട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. വിനോദ് കിഴക്കേയിൽ, ജോസ് പൈമ്പിള്ളിൽ, സിജോ വടക്കേടത്ത്, റോയ് മുരിക്കോലിൽ, അഗസ്റ്റിൻ ചെമ്പുകാട്ടിൽ, ജിമ്മി ജോസ്, വിൽസൺ തായത്തുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈംവിഷൻ ന്യൂസ്, മുക്കം.